നമസ്കാര സുഹൃത്തുക്കളെ, കൗതുകവാർത്തയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു അജയ്സ് പ്രസ്. ഹിയർ വാട്ട് വി ഡു ഈസ് എക്സ്പ്രസ്. അരിക്കൊമ്പനും പടയപ്പയും അരങ്ങുവാഴുന്ന കേരളത്തിലെ കാടുകളിൽ, ഓ സോറി, കാടുകളല്ലോ, നാടുകളല്ലേ, ആനകൾ ഇവിടെ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലും കൃഷിയിടങ്ങളിൽ കയറി കൃഷി നശിപ്പിക്കുന്നുണ്ട്. നമ്മൾ പറയും മനുഷ്യൻ കാടുകളിലേക്ക് കയറിയപ്പോൾ മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നു എന്ന്. അത്രയേ ഉള്ളൂ. കോയമ്പത്തൂരിനടുത്ത് പേരൂർ തിർത്തിപ്പാളയത്ത് 14 പേരടങ്ങുന്ന ഒരു ആനക്കൂട്ടത്തിലെ ഒരമ്മയും മകനും ഈയിടെയാണ് ഒരു റേഷൻ കടയുടെ ഷട്ടർ തല്ലിപ്പൊളിച്ച് അരിയും മറ്റും എടുത്തുകൊണ്ടു പോയത്. ഈ ആഴ്ചയാണ് ഒരു പാവം പുലി കണ്ണൂരിനടുത്ത് പെരിങ്ങത്തൂരിൽ കിണറ്റിൽ വീണതും രക്ഷപ്പെടുത്തിയിട്ടും പിന്നീട് ചത്തുപോയതും. ഈ വാർത്ത വരുന്നത് കോയമ്പത്തൂരിൽ നിന്നാണ്. മതുക്കരൈ ഫോറസ്റ്റ് റേഞ്ചിൽ ഒരാനക്കുട്ടി കൃഷിക്കായി നിർമ്മിച്ച ഒരു കുളത്തിൽ വീണു. വ്യാഴാഴ്ചയാണ് സംഭവം നടക്കുന്നത്. രാവിലെ വനപാലകർ റോന്ത് ചുറ്റുമ്പോഴാണ് ആനക്കുട്ടി കുളത്തിൽ വീണ് കിടക്കുന്നത് കണ്ടത്. പിന്നീട് അവർ JCB ഉപയോഗിച്ച് ആനക്കുട്ടിക്ക് കയറിപ്പോകാൻ കുളത്തിലേക്ക് ഒരു വഴി ഉണ്ടാക്കി. ആനക്കുട്ടി അങ്ങനെ ആ വഴി കയറി കാട്ടിലേക്ക് രക്ഷപ്പെട്ടു. വെള്ളിയാഴ്ച ഗൂഡല്ലൂരിൽ ഒരു ആനക്കുട്ടി ഇലക്ട്രിക് ഷോക്കേറ്റ് ചരിഞ്ഞിരുന്നു. ആനകൾ കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും കർണാടകത്തിലുമെല്ലാം നാട്ടിലേക്ക് ഇറങ്ങി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നതാണ് കേരളത്തിലുള്ളവർക്കുള്ള ഏക ആശ്വാസം. പാട്നയിലെ ഒരു തട്ടുകടക്കാരൻ ഇപ്പോൾ ഇന്റർനെറ്റിൽ വൈറലാണ്. എന്താണ് അദ്ദേഹത്തിന്റെ സ്പെഷ്യാലിറ്റി എന്ന് ചോദിച്ചാൽ, അദ്ദേഹം ഉണ്ടാക്കുന്ന ഒരു മുട്ട കൊണ്ടുള്ള ഒരു പ്രത്യേക റെസിപ്പിയാണ് അദ്ദേഹത്തെ വൈറലാക്കിയത്. എഗ് പൗച്ച് എന്ന് പേരിട്ടിട്ടുള്ള ഈ റെസിപ്പി ഉണ്ടാക്കുന്ന രീതി കൊണ്ടും അതിൻ്റെ സ്വാദ് കൊണ്ടും ഭക്ഷണപ്രിയരുടെ ഇഷ്ടവിഭവമാക്കിയിട്ടുണ്ട്. വീഡിയോയിൽ നമ്മുടെ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന അപ്പക്കാരത്തിൻ്റെ പോലുള്ള ഒരു വലിയ പ്രത്യേകതയിൽ നിർമ്മിച്ച മോൾഡ് നല്ല ചൂടുള്ള കൽക്കരിക്കനലിൻ്റെ മുകളിൽ വച്ചതിന് ശേഷം അതിലേക്ക് എണ്ണ, അരിഞ്ഞ പച്ചമുളക്, ഒരു പിഞ്ച് ഹൽദി, ഉപ്പ്, ഇതെല്ലാം 7 കമ്പാർട്ട്മെൻറ്റുകളിലേക്ക് നല്ല ചാതുര്യത്തോടെ ഇട്ടതിന് ശേഷം അതിന് മുകളിലേക്ക് 2 മുട്ട വീതം പൊട്ടിച്ച് ഒഴിക്കുന്നു. പിന്നീട് അതിൻ്റെ മുകളിലേക്ക് നന്നായി അരിഞ്ഞ ഉള്ളി, മല്ലിയില, പിന്നെ എന്തൊക്കെയോ മസാല കൂട്ടുകൂടി ചേർത്ത് മുട്ട കയ്യടക്കത്തോടുകൂടി മറിച്ചിടുന്നു. നമുക്ക് ആകെയാ മിശ്രം കറി എണ്ണ ആകെയാണ്ടേക്കാ തീന അണ്ടേക്കാ ചാര അണ്ടേക്കാ ബന് ജായേഗാ ലെത്തോ എക്സാ ഡബിൾ ഹുവാ കേരളത്തിലെ തട്ടുകടക്കാർക്കും തീർച്ചയായും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഹിറ്റായാൽ തട്ടുകടയും ഹിറ്റാവും, ഉറപ്പ്. കേരളത്തിൽ വലിയ ആഘോഷമൊന്നുമില്ലെങ്കിലും രാജ്യത്തെ മറ്റ് ഇടങ്ങളിലെ ഏറ്റവും വലിയ ആഘോഷം ദീപാവലിയാണ്. ഓരോരോ ഭാഗത്തും ദീപാവലി ആഘോഷം വ്യത്യസ്തങ്ങളാണ്. ചിലയിടത്ത് പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുമ്പോൾ ചിലയിടങ്ങളിൽ കല്ലിനെറിഞ്ഞും ചാട്ടയ്ക്കടിച്ചുമൊക്കെയാണ് ദീപാവലി ആഘോഷിക്കുന്നത്. എന്നാൽ മധ്യപ്രദേശിലെ ഉജ്ജയിനിയിൽ പശുക്കളെ ഓടിക്കുന്ന ഒരു പതിവുണ്ട്. വെറുതെ ഓടിക്കുകയല്ല,
ആൾക്കാർ നിലത്ത് കിടന്നിട്ട് അവരുടെ പുറത്തുകൂടി പശുവിനെ ഓടിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ അവരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടും അത്രയും. എത്ര മനോഹരമായ ആചാരമല്ലേ. ബാത് നഗറിലെ ഫിദാവത് എന്ന ഗ്രാമത്തിൽ ഡസൻ കണക്കിന് ആൾക്കാരാണ് പശുവിൻ്റെ ചവിട്ട് മേടിക്കുന്നത് ഈ ദീപാവലി. ദീപാവലിയുടെ തൊട്ടടുത്ത ദിവസമാണ് ഈ അനുഷ്ഠാനപരമായ ചടങ്ങ് നടക്കുന്നത്. ANI ഷെയർ ചെയ്ത വീഡിയോ കാണുക. ദീപാവലിയുടെ ഭാഗമല്ലെങ്കിലും തമിഴ്നാട്ടിലെ ജല്ലിക്കെട്ട് പോലെയുള്ള ആഘോഷങ്ങൾ ഓർമ്മിക്കുക. കേരളത്തിൽ തന്നെ ഉത്സവങ്ങളുടെ ഭാഗമായ എളവൂർത്തൊക്കം പോലെയുള്ള അനുഷ്ഠാന ചടങ്ങുകളും ഓർമ്മിക്കുക. വിശ്വാസവും അന്ധവിശ്വാസവും മിത്തും സത്തും എല്ലാം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ ഏത് നല്ലത് ഏത് ചീത്ത എന്ന് തിരിച്ചറിയാതെ നമ്മൾ സാധാരണക്കാർ എന്തായാലും വിശ്വാസം അതല്ലേ എല്ലാം. പാമ്പിറച്ചി കൊണ്ടുള്ള പിസ്സ കഴിക്കണം എങ്കിൽ പോന്നോളൂ ഹോങ്കോങ്ങിലെ ഈ റെസ്റ്റോറൻറ്റിലേക്ക്. ഷ്രഡഡ് സ്നേക് മീറ്റ്, ബ്ലാക്ക് മഷ്റൂം, കൂട്ടത്തിൽ ചൈനീസ് ഡ്രൈഡ് ഹാം, ഇത്രയുമാണ് ഇൻഗ്രീഡിയൻസ്. തെക്കൻ ചൈനയിലും ഹോങ്കോങ്ങിലും വളരെ പ്രശസ്തമാണ് ഈ പിസ്സ. ഇറ്റാലിയൻ ഡിഷുകളിൽ ലോകത്തെല്ലാം ഏറ്റവും അധികം ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് പിസ്സ. പിസ്സ ഹട്ട് ഹോങ്കോങ് ആണ് ഈ വ്യത്യസ്തമായ ടോപ്പിംഗുമായി ഇപ്പോൾ വന്നിരിക്കുന്നത്. ആ വ്യത്യസ്തമായ ടോപ്പിംഗ് ആണ് പാമ്പിറച്ചി. 100 വർഷത്തോളം പഴക്കമുള്ള ഹോങ്കോങ്ങിലെ സെർവോങ് ഫൺ എന്നു പേരായ ഒരു റെസ്റ്റോറൻ്റാണ് പിസ്സ ഹട്ടുമായി ചേർന്നുകൊണ്ട് ഈ 9-inch പിസ്സ തയ്യാറാക്കിയിരിക്കുന്നത്. പേഡ് ചീസും ഡൈസ്ഡ് ചിക്കനും പിന്നെ പാമ്പിറച്ചിയും. മുടിഞ്ഞ ടേസ്റ്റാണ് അത്രേ ഈ പിസ്സയ്ക്കെന്നാണ് കഴിച്ചവർ പറയുന്നത്. ചൈനയിലും ഹോങ്കോങ്ങിലും ചില പച്ചില ഹെർബ്സ് ചേർത്തുകൊണ്ടുണ്ടാക്കുന്ന പാമ്പിറച്ചി സ്റ്റ്യൂ വിശിഷ്ട ഭോജ്യമാണ്. ചേരയെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ ചേരയുടെ നടുമുറി എന്നല്ലേ പ്രമാണം. ഹോങ്കോങ്ങിലേക്ക് പോകുന്നവർ ഒന്ന് ഓർമ്മിച്ചോളൂ. ഒരു 14 വയസ്സുകാരൻ ചരിത്രം സൃഷ്ടിച്ചു. ഹരിയാനയിലെ മഹേന്ദ്രഗഡ്കാരൻ 8-ാം ക്ലാസ് വിദ്യാർത്ഥി മായങ്കാണ് ചരിത്രം സൃഷ്ടിച്ച ആ പ്രകടനം നടത്തിയത്. അമിതാഭ് ബച്ചൻ നയിക്കുന്ന കോൺ ബനേഗ കരോഡ്പതി ജൂനിയേഴ്സിലെ 16-ാമത്തെ ചോദ്യവും ശരിയായി പറഞ്ഞുകൊണ്ട് 1 കോടി രൂപ നേടിയാണ് മായങ്ക് എന്ന ഈ 14-കാരൻ ചരിത്ര താളുകളിലേക്ക് കയറിയത്. 15 ചോദ്യങ്ങളും ശരിയായി ആൻസർ ചെയ്ത മായങ്കിനോട് ചോദിച്ച 16-ാമത്തെ 1 കോടി രൂപയുടെ ചോദ്യം ഇതായിരുന്നു. വിച്ച് യൂറോപ്യൻ കാർട്ടോഗ്രാഫർ ഈസ് ക്രെഡിറ്റഡ് വിത്ത് ക്രിയേറ്റിംഗ് ദ മാപ്പ് ദാറ്റ് ഹാസ് ദ നെയിം അമേരിക്ക ടു ദ ന്യൂലി ഡിസ്കവേർഡ് കോണ്ടിനെന്റ്? 4 ഓപ്ഷൻ കൊടുത്തിരുന്നു, അതിതായിരുന്നു: എബ്രഹാം ഓർട്ടീലിയസ്, ജെറാഡസ് മർക്കേറ്റർ, ജിയോവാനി ബാറ്റിസ്റ്റ അഗ്നിസ് ആൻഡ് മാർട്ടിൻ വാൾഡസി മുള്ളർ. മാർട്ടിൻ വാൾഡസി മുള്ളർ എന്ന ശരിയായ ഉത്തരം തെരഞ്ഞെടുത്താണ് മായങ്ക് 1 കോടി നേടിയത്. 7 കോടിയുടെ അവസാനത്തെ ചോദ്യവും മായങ്ക് അറ്റംപ്റ്റ് ചെയ്തെങ്കിലും ശരിയായ ഉത്തരം അറിയാത്തത് കൊണ്ട് മത്സരത്തിൽ നിന്നും പിൻവാങ്ങുകയായിരുന്നു. ഹരിയാന മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടർ എക്സിറ്റ് പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് മായങ്കിനെ അഭിനന്ദിച്ചത്. ക്ലാസ്സിലും മായങ്ക് പുലിയാണ്. ടീച്ചർമാരെക്കാൾ എപ്പോഴും 2 സ്റ്റെപ്പ് മുൻപിലാണ് ഈ കൊച്ചുമിടുക്കൽ. അങ്ങനെ മായങ്ക് ആദ്യത്തെ യങ്സ്റ്റ് ക്രോഡ്പതിയായി. ചരിത്രത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ അമിതാഭ് ബച്ചനും മാതാപിതാക്കൾക്കും മായങ്ക് നന്ദി പറഞ്ഞു. കൗതുകവാർത്തയുടെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണ പറയുകയാണ്. കൗതുകവാർത്ത നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഈ ചാനൽ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. താഴെ കാണുന്ന വെല്ലൈക്കണം അമർത്തിയാൽ ഞാൻ എന്റെ വീഡിയോകൾ നിങ്ങൾക്ക് യഥാസമയം ലഭിക്കുന്നതുമായിരിക്കും. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നന്ദി, നമസ്കാരം.